ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് ഹൈലി ന്യൂട്രീഷ്യസ് ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അതായത് മൾട്ടി ഗ്രെയിൻ പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങളുടെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറി ബൂസ്റ്റപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ്. കാരണം ഇതിൽ ഗ്രെയിൻസിലൊക്കെ ഉള്ളത് കൊണ്ട്, നട്സും റിച്ച് ആയതുകൊണ്ട് ഡോപ്പമൈനും അതിനകത്ത് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിന് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. മൾട്ടിഗ്രെയിൻ പുട്ടിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചോളപ്പൊടിയാണ്, മെയ്സ്. ഇതിൽ ധാരാളം വൈറ്റമിൻ എയും ബിയും സിയും അടങ്ങിയിട്ടുണ്ട്. പിന്നെ മിനറൽസായ അയൺ, പൊട്ടാസ്യം, മാംഗനീസ്, സിങ്ക് ധാരാളമുണ്ട്. ഇത് കുട്ടികൾക്ക് വളരെ ഉപയോഗപ്പെടും. ഇനി അടുത്ത റാഗിപ്പൊടിയാണ് ഈ മൾട്ടിഗ്രെയിൻ പുട്ടിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് റാഗിയിൽ ഇഷ്ടംപോലെ അയണ, ഫോസ്ഫറസ്, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. റാഗി പക്ഷേ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർ കുറച്ച് ലെസർ ക്വാണ്ടിറ്റിയിലേ യൂസ് ചെയ്യാവൂ. ഇത് ഗോയിട്രോജനിക് ആണെന്ന് റിസർച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർ കുറച്ച് ഉപയോഗിക്കുക. കുട്ടികൾക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ മൾട്ടിഗ്രെയിൻ പുട്ടിന് വേണ്ടി എടുത്തിരിക്കുന്നത് വെളുത്ത പുട്ടുപൊടിയാണ്. ഇതിൽ ഇഷ്ടംപോലെ കാൽസ്യവും അയണും വൈറ്റമിൻ ഇയും ഉണ്ട്. വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് സ്കിന്നിനും നല്ലതാണ്. ഇതിൽ നമ്മൾ ഈ വെള്ളപ്പൊടിക്ക് പകരം നമ്മൾ ബ്രൗൺ പൊടിയാണ് എടുക്കുന്നതെങ്കിൽ, അതായത് ഇതിൻ്റെ ഔട്ടർ അരിയുടെ ഔട്ടർ കവറിങ്ങോടുകൂടി പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ബെറിബെറി എന്ന് പറയുന്ന അസുഖം ബാധിക്കുകയില്ല. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുറച്ച് നമ്മുടെ മൾട്ടിഗ്രെയിൻ പുട്ടിൻ്റെ ഇടയ്ക്കിടാൻ വേണ്ടി ഞാൻ തേങ്ങയുടെ കൂടെ ചേർക്കാൻ വേണ്ടി കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, വാൾനട്ട്, പിന്നെ കപ്പലണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കപ്പലണ്ടിയും ചേർക്കാം. കുറച്ച് 3 ഈന്തപ്പഴം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഒന്ന് നുറുക്കിയിടും. ഇതൊന്ന് ക്രഷ് ചെയ്തിടും. ഇത് നട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് ഡോപ്പമൈൻ കൂടുതലായിട്ടുണ്ട്. അത് കുട്ടികളുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇത്തിരി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിടുമ്പോഴത്തേക്കും നമുക്ക് അയൺ കൂടുതൽ കിട്ടും. അങ്ങനെ കുട്ടികളിൽ അനീമിയ ഉണ്ടാവുകയില്ല. നമുക്ക് ഈ നട്ട്സ് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഇതിൽ ചേർക്കാനുള്ള തേങ്ങ കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. നമുക്ക് ഈ മൾട്ടിഗ്രെയിൻ പുട്ട് തയ്യാറാക്കാൻ വേണ്ടി എല്ലാ പൊടിയും ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ അരിപ്പൊടി എടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഏകദേശം ഈ ഒരു കപ്പ് പൊടിക്ക് വേണ്ടി ഒരു 50 ml വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ കുതിർത്ത് വെച്ച പൊടി ഏകദേശം ഒരു 5 മിനിറ്റ് ഇരിക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ചോളം കുതിർത്ത് വയ്ക്കും. അതിലും ഏകദേശം ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുക. ചോളത്തിന് കുറച്ച് വെള്ളം മതി. ഏകദേശം 20 ml വെള്ളം മതി ഈ ഒരു കപ്പ് പൊടിക്ക് വേണ്ടി. റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം, കൂവരകിൻ്റെ പൊടി. ഇതിലേക്കും ഒരു നുള്ള് ഉപ്പ്. ഇത് നമുക്ക് ഏകദേശം 20 ml വെള്ളം തന്നെ മതി. അരിപ്പൊടിക്ക് മാത്രമാണ് കൂടുതൽ വെള്ളം വേണ്ടത്. അങ്ങനെ നമ്മുടെ കൂരക പൊടിയും കുഴച്ചു കഴിഞ്ഞു. അതും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം നമുക്ക് ഈ പുട്ടുകുടത്തിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉണക്കമുന്തിരി കുതിർത്ത് വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ 3 ഈന്തപ്പഴം ഇട്ടിട്ടുണ്ട്. അതൊന്ന് പിച്ചിയിട്ടേക്കാം.
ഇനി നമുക്ക് ഈ പുട്ടുകൊടത്തിലേക്ക് ഇത് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷനിലാണ്. ഇത് നിങ്ങൾക്ക് നട്ട്സ് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് പൊടിച്ചു ചേർക്കാം. ആദ്യം നമുക്ക് ഈ തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നട്ട്സിന്റെ കുറച്ച് മിക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ലെയർ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത വീണ്ടും ചെറിയ ലെയർ ഉണക്കമുന്തിരിയും ഈത്തപ്പഴവും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് വീണ്ടും നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നട്ട്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ചോളപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് വീണ്ടും നമുക്ക് ചെറിയൊരു ലെയർ തേങ്ങ ഇട്ട് കൊടുക്കാം. നട്ട്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൂവരകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എത്രമാത്രം ഏതാണ് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് ആ പൊടി കൂടുതൽ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇത്തിരി ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത്തിരി നട്ട്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഈ പുട്ടുകൂടത്തിലെ വെള്ളം തിളച്ചു തുടങ്ങി നമുക്കതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഏകദേശം ഒരു 5 to 7 minutes ആകുമ്പോഴത്തേക്കിന് നല്ല ആവി വന്ന് തുടങ്ങും. പുട്ട് വെന്ത് കഴിയും. നമുക്കിതുകൊണ്ട് ഇത് അടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അതീവ രുചികരവും പോഷക സമ്പൂർണവുമായ മൾട്ടിഗ്രെയിൻ പുട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കൊച്ചു കുട്ടികൾക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ എല്ലാ നട്ട്സും ഇല്ലെങ്കിലും ഉള്ളത് വെച്ച് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വിശേഷവുമായി നെക്സ്റ്റ് വ്ളോഗിൽ. ബൈ.